ആശങ്കകൾക്ക് നേരിയ ആശ്വാസം. ഫാനി ഇന്ത്യൻ തീരത്ത് നിന്ന് അകലുന്നു. ഫാനി ചുഴലിക്കാറ്റ് തമിഴ്നാട് ആന്ധ്രാ തീരത്ത് നിന്ന് അകലുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശം തുടരുന്നതായും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വിവരങ്ങളുമായി റിനു ശ്രീധർ ചേരുകയാണ്. റിനു, ഇപ്പോൾ ആശ്വാസമായ ഒരു വിവരമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. ഈ ഫാനി ചുഴലിക്കാറ്റ് ഇന്ത്യൻ തീരത്ത് നിന്ന് അകലുന്നു എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? പ്രിയ, ആശങ്കകൾക്ക് വിരാമമിട്ടുകൊണ്ടാണ് അല്പസമയത്തിനു മുമ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒരു ബുള്ളറ്റിൻ ഇറക്കിയത്. അതായത്, നിലവിൽ തമിഴ്നാട് ആന്ധ്ര തീരത്തേക്ക് വീശിയടിച്ചിരിക്കുന്ന ഫെനി ചുഴലിക്കാറ്റ് അവിടെ നിന്ന് കിഴക്കൻ, അതായത് ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് നിന്ന് മാറുന്നു എന്നുള്ളതാണ്. അതായത് ആന്ധ്രയുടെയും ഒപ്പം തമിഴ്നാടിൻ്റെയും തീരത്ത് നിന്ന് വടക്ക് കിഴക്ക് ദിശയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പുതുതായി ലഭ്യമാകുന്ന വിവരം. ഇങ്ങനെയാണെങ്കിൽ നിലവിലെ ഒരു ജാഗ്രതാ നിർദ്ദേശമൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും യെല്ലോ അലർട്ടുകൾ 4 ജില്ലകളിൽ പ്രഖ്യാപിച്ചതുൾപ്പെടെ നിലനിൽക്കുന്നുണ്ട്. അവയൊക്കെ തന്നെ ഇത്തരത്തിൽ വടക്ക് കിഴക്കൻ മേഖലകളിലേക്ക് ദിശയിലേക്ക് ഇത് അകന്നു പോകുകയാണെങ്കിൽ കൃത്യമായും ഈ ജാഗ്രതാ നിർദ്ദേശമൊക്കെ പിൻവലിക്കാം എന്നുള്ളതാണ്. എങ്കിൽ പോലും കനത്ത കാറ്റിനും മഴയ്ക്കും ഒക്കെ തന്നെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയൊക്കെ തന്നെ തീരദേശത്ത് താമസിക്കുന്നവർക്കും ഒപ്പം മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കും കൃത്യമായിട്ടുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. ഈ ജാഗ്രതാ നിർദ്ദേശം കൃത്യമായി പാലിക്കണമെന്ന് മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ ജില്ലാ കളക്ടറുടെയും ഒക്കെ തന്നെ FP പേജിലൂടെയൊക്കെ തന്നെ നിർദ്ദേശിക്കുന്നുണ്ട്. കൃത്യമായി ഇത് പാലിക്കണമെന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഇവരൊക്കെ തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. നിലവിൽ കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെ ബുള്ളറ്റിൻ വന്നിരുന്നത് ഇനി വരുന്ന 24 മണിക്കൂറിന് ശേഷമുള്ള 12 മണിക്കൂർ, അതായത് 30ാം തീയതി, ഈ മാസം 30ാം തീയതിയോടുകൂടി, അതായത് മറ്റന്നാളോടുകൂടി അതിശക്തമായിട്ടുള്ള ഒരു കാറ്റിനും മഴയ്ക്കും സംസ്ഥാനത്ത് വിവിധ പ്രദേശങ്ങളിൽ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, അത് പിൻവലിച്ചിട്ടില്ല. നിലവിൽ ഇനി അവരൊരു അവലോകന യോഗം കൂടി കൃത്യമായ പരിശോധനകൾ നടത്തിയതിനു ശേഷമായിരിക്കും ഇത്തരത്തിൽ വടക്ക് കിഴക്കൻ ഭാഗത്തേക്ക് ആന്ധ്ര തമിഴ്നാട് തീരത്ത് നിന്ന് പോകുന്നു എന്നുള്ളതാണ്, ഈ കാറ്റ് പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ പോകുകയാണെങ്കിൽ നിലവിലെ ഒരു ജാഗ്രതാ നിർദ്ദേശം പിൻവലിക്കാമെന്നുള്ളതാണ്, മറ്റ് ഒരു രീതിയിലും ഭയപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ വരും സമയങ്ങളിൽ മാത്രമായിരിക്കും നിലവിലെ എറണാകുളം, അതുപോലെ തന്നെ മലപ്പുറം, തൃശൂർ, ഇടുക്കി തുടങ്ങിയ ജില്ലകളിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന യെല്ലോ അലർട്ടുകൾ ഉൾപ്പെടെ മാറ്റണമോ എന്നുള്ള ഒരു കാര്യത്തിൽ തീരുമാനമാകൂ. അത് വരും സമയങ്ങളിൽ മാത്രമേ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ ആശങ്കയ്ക്ക് അല്പമെങ്കിലും ശമനമുണ്ട് എന്നുള്ളതാണ്. എങ്കിൽ പോലും തീരപ്രദേശത്തുള്ളവരും മലയോര ഗ്രാമപ്രദേശത്തിലുള്ളവരും ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ് നിർദ്ദേശം. ശരി, എന്തായാലും ആശ്വാസമാണ്, ആശ്വാസ വാർത്തയാണ് വരുന്നത്. ഫെനി ചുഴലിക്കാറ്റ് ഇന്ത്യൻ തീരത്ത് നിന്ന് അകലുന്നു, ഭയപ്പെടേണ്ട കാര്യമില്ല. തമിഴ്നാട് തീരത്ത് നിന്നും അത് അകലുന്നതായാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പുതിയ വിവരങ്ങൾ അങ്ങനെയാണ് നൽകുന്നതും. വിശദാംശങ്ങളാണ് റിനു ശ്രീധർ നൽകിയത്. കല്ലട ബസ്സിലെ അക്രമത്തിൽ പ്രതികളുടെ തെളിവെടുപ്പ് നടക്കുകയാണ്. യാത്രക്കാരെ മർദ്ദിച്ച വൈറ്റിലയിലാണ് തെളിവെടുപ്പ്. ഇതിന്റെ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, ഇപ്പോൾ തെളിവെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്, അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്താണ്? പ്രിയ, തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. അല്പം മുമ്പാണ് ഈ കേസിൽ അറസ്റ്റിലായ 7 പേരെയും കൊണ്ട് പോലീസ് ഈ വൈറ്റിലയിലേക്ക് എത്തിയത്. വൈറ്റിലയിൽ വെച്ചാണ് യാത്രക്കാരെ ഈ പ്രതികൾ ക്രൂരമായി മർദ്ദിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തുന്നത്. 7 പേരാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പോലീസ് വാനിൽ ഉള്ളത്. അതിൽ ഓരോരുത്തരെയായാണ് ഈ അക്രമം നടന്ന റോട്ടിലേക്ക് ഈ പ്രതികളെ കൊണ്ടുവരുന്നത്. ആദ്യം 3 പേരെ ഇപ്പോൾ ഇത്തരത്തിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഈ റോട്ടിലെത്തിച്ച് തെളിവെടുത്തിരുന്നു. ഇപ്പോൾ 4ാമത്തെ ആളെയാണ് ഇപ്പോൾ ഈ വാനിൽ നിന്ന് ഇറക്കിയത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നേരെ ഈ അക്രമം ഉണ്ടായ സ്ഥലത്ത് ചെന്ന് പോലീസ് നേരിട്ട് ചോദിക്കുകയാണ് അന്ന് എന്ത് നടന്നു, എവിടേക്കാണ് ഈ പ്രതികളെ പലരും മൊഴി നൽകിയിരിക്കുന്നത്. തങ്ങളെ റോഡിൽ നിന്ന് വലിച്ചിറക്കി പുറത്തേക്കിട്ട ശേഷമാണ് പലരും ഭീകരമായി മർദ്ദിച്ചത്, ബിയർ ഊപ്പിയും മറ്റും ഉപയോഗിച്ച് ഭീകരമായി മർദ്ദിച്ചത് എന്നാണ് ഈ മർദ്ദനമേറ്റവരിൽ പലരും മൊഴി നൽകിയിരിക്കുന്നത്. ആ കാര്യങ്ങളാണ് അന്ന് എന്ത് നടന്നു എന്ന കാര്യങ്ങളാണ് ഈ പ്രതികൾ ഓരോരുത്തരും ഇപ്പോൾ പോലീസിനോട് നേരിട്ട് വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ സ്റ്റുവർട്ട് കീലറുടെ നേതൃത്വത്തിലാണ് ഈ തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്. നേരത്തെ 7 പ്രതികളെയും ഒരുമിച്ച് കൊണ്ടുവന്നെങ്കിലും, ഒന്നിച്ച് വാനിൽ കൊണ്ടുവന്നെങ്കിലും എല്ലാവരെയും ഒരുമിച്ചല്ല പുറത്തേക്ക് ഇറക്കി തെളിവെടുപ്പ് നടത്തുന്നത്. കാരണം അതിൽ ഈ പലപ്പോഴും വൈരുദ്ധ്യങ്ങളും അല്ലെങ്കിൽ എല്ലാവരും ഒരേ തരത്തിൽ പറയാനുള്ള സാധ്യതയുണ്ട്, പലപ്പോഴും സത്യം പറയാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഓരോരുത്തരെ ഓരോരുത്തരെയായി പുറത്തേക്ക് ഇറക്കി കൊണ്ടുവന്ന് എന്ത് നടന്നു എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും കൃത്യമായ സത്യം പറയും
എന്ന് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഓരോരുത്തരെ ഓരോരുത്തരെയായി ഈ റോട്ടിലേക്ക് ഇറക്കി കൊണ്ടുവന്ന് അന്ന് നടന്ന കാര്യങ്ങൾ എന്താണ് എന്ന് പോലീസ് അവരോട് ചോദിച്ച് മനസ്സിലാക്കുന്നത്. ഈ ഇന്നലെയാണ് ഈ പ്രതികളെ എല്ലാവരെയും പോലീസിന് കസ്റ്റഡിയിൽ കിട്ടിയത്. 5 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടത്, ഇന്നലെ മുതൽ 5 ദിവസത്തേക്ക്. എന്നാൽ കോടതി 4 ദിവസത്തേക്കാണ് അനുവദിച്ചത്. അതായത് ഈ മാസം 30 ഉച്ചയ്ക്ക് 2 മണിക്ക് മുൻപാകെ പ്രതികളെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തിരികെ ഏൽപ്പിക്കണം, കോടതിക്ക് മുമ്പാകെ ഹാജരാക്കണം എന്നുള്ളതാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരമാവധി വേഗം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ പോലീസ് ശ്രമിച്ചു വരുന്നത്. ഇന്നലെ ഉച്ച മുതൽ തന്നെ പ്രതികൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഇന്നലെ മുഴുവൻ ചോദ്യം ചെയ്യലായിരുന്നു. മറ്റ് ചിലയിടങ്ങളിൽ അവരെ തെളിവെടുപ്പ് ഇന്നലെ നടത്തുകയും ചെയ്തു. ഇന്ന് ഈ പ്രധാന സ്ഥലത്ത്, അതായത് ഈ അക്രമം നടന്ന വൈറ്റിലയിലെ ദേശീയപാതയ്ക്കരികിലാണ് ഇപ്പോൾ ഈ തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്. ഇന്നുകൊണ്ട് ഒരുപക്ഷെ തെളിവെടുപ്പ് പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തെളിവെടുപ്പ് പൂർത്തിയാക്കിയാൽ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം 30 ഉച്ചയ്ക്ക് 2 മണിക്ക് കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് അറിയുന്നത്. മാത്രമല്ല, ഇപ്പോൾ 7 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 7 പേരെ അറസ്റ്റ് ചെയ്തതിൽ ഈ പ്രതികൾ ക്ഷമിക്കണം, മർദ്ദനമേറ്റവർ നൽകിയ മൊഴിപ്രകാരം തങ്ങളെ മർദ്ദിച്ചവരുടെ സംഘത്തിൽ 15 പേരുണ്ട് എന്നാണ് അവർ മൊഴി നൽകിയിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ തൃക്കാക്കര ഇപ്പോൾ പ്രതികളുമായി തെളിവെടുപ്പ് പോലീസ് നടത്തിയിരിക്കുന്നു. വൈറ്റിലയിലാണ് തെളിവെടുപ്പ് നടക്കുന്നത്. 7 പ്രതികളായാണ് പോലീസ് എത്തിയിരിക്കുന്നത്. തെളിവെടുപ്പ് നടക്കുകയാണ്. ആക്രമണം നടന്ന വൈറ്റില ബൈപ്പാസിനടുത്താണ് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത്. 7 പ്രതികൾ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു. ഇവരുമായി എത്തിയാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത്. ഇതിനുശേഷമായിരിക്കും ഇവരെ ചോദ്യം ചെയ്യുന്നതും പിന്നീട് കോടതിയിൽ ഹാജരാക്കുന്നതും. തിങ്കളാഴ്ചയാണ് കോടതിയിൽ ഹാജരാക്കുന്നത്. അതിനു മുൻപാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത്. 7 പ്രതികളാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ഉള്ളത്. ഇവരുമായി എത്തി പോലീസ് തെളിവെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ, തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൈറ്റില ബൈപ്പാസിന് അടുത്ത് ആക്രമണം നടന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ തെളിവെടുപ്പ് നടക്കുന്നത്. കല്ലട ബസിൽ യാത്രക്കാരെ മർദ്ദിച്ച സംഭവത്തിലാണ് ഇപ്പോൾ പ്രതികളായ 7 പേരുമായി പോലീസ് എത്തി അവരുമായി തെളിവെടുപ്പ് നടത്തുന്നത്. ഉമേഷ് വീണ്ടും ചേരുകയാണ്. ഉമേഷ് പറയാം. തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. ഇപ്പോൾ 5 പേരെയാണ് ഈ ബസ്സിൽ നിന്ന് ഇറക്കി തെളിവെടുത്തത്. ഇനി വാഹനം ഇപ്പോൾ മടങ്ങിപ്പോയിരിക്കുന്നു. ഇനി ഈ തെളിവെടുപ്പ് പൂർത്തിയായി എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരുപക്ഷെ പോകുന്ന ഇടങ്ങളിൽ എവിടെയെങ്കിലും ഇത്തരത്തിൽ അവർ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവിടെയെല്ലാം ഇറക്കി തെളിവെടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ തെളിവെടുപ്പ് പൂർത്തിയായി എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മൾ തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഒരു പ്രതികരണം നേരത്തെ തേടുകയായിരുന്നു. അല്ല, അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കാൻ ഈ ഘട്ടത്തിൽ തയ്യാറായിട്ടില്ല. ഏതായാലും 7 പ്രതികളെയും കൊണ്ടുവന്നു. അതിൽ 5 പേരെ പുറത്തേക്ക് ഇറക്കി ഈ നടന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് അവർ തന്നെ പോലീസിനോട് പങ്കുവച്ചിട്ടുണ്ട്. അതായത് തെളിവെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം പൂർത്തിയായിരിക്കുന്നു എന്ന് നമുക്ക് ഈ അവസരത്തിൽ പറയാവുന്നതാണ്. ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ കൂടി വിശദമായ ചോദ്യം ചെയ്യലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ. അതിനുശേഷമായിരിക്കും ബാക്കി പ്രതികളുണ്ടോ അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യണമോ വേണമോ തുടങ്ങിയ കാര്യങ്ങളിലേക്കെല്ലാം പോലീസ് കടക്കുന്നത് ആ ഘട്ടത്തിലായിരിക്കും. ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ തെളിവെടുപ്പ് 5 പേരുമായിട്ടാണ് നടത്തിയിരിക്കുന്നത്. ഇനിയും അടുത്ത നടപടി എന്ന് പറയുന്നത് എന്തായിരിക്കും ഉമേഷ്? ഇവരുടെ കല്ലടയിലെ ഓഫീസിൽ പോകാനുള്ള സാധ്യതയുണ്ടോ ഈ കല്ലട ബസിന്റെ? കല്ലട ബസ്സിലെ ആക്രമണം, ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതികളുടെ തെളിവെടുപ്പ്, പ്രതികളുമായി എത്തി തെളിവെടുപ്പ് നടത്തുകയായിരുന്നു പോലീസ്. വൈറ്റിലയിലെത്തിയാണ് തെളിവെടുപ്പ് നടത്തിയത്. 7 പ്രതികളുമായി എത്തിയ പോലീസ് 5 പേരെ പുറത്തിറക്കിയാണ് തെളിവെടുപ്പ് നടത്തിയത്. അവരുമായി തെളിവെടുപ്പ് തുടരുകയാണ്. തിങ്കളാഴ്ച ഇവരെ കോടതിയിൽ ഹാജരാക്കും. അതിനു മുൻപ് തെളിവെടുപ്പ് നടത്തുക എന്നതാണ് പോലീസിന്റെ ലക്ഷ്യം. ഇതിന്റെ വിശദാംശങ്ങളാണ് കൊച്ചിയിൽ നിന്നും ഉമേഷ് നൽകിയത്. മുൻ സിഡ്കോ MD സജീവ് ബഷീറിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വ്യവസായ വകുപ്പിന്റെ അനുമതി. ടെലികോം സിറ്റിക്കായി ഏറ്റെടുത്ത സ്ഥലത്ത് നിന്ന് മണൽ കടത്തി 11 കോടി രൂപയുടെ അഴിമതി നടത്തിയെന്ന കേസിലാണ് സജീവ് ബഷീറിനെ പ്രോസിക്യൂട്ട് ചെയ്യുക. സജീവ് ബഷീർ ഉൾപ്പെടെ 6 പേരാണ് കേസിൽ പ്രതികൾ. വിവരങ്ങളുമായി റിനു ശ്രീധർ ചേരുകയാണ്. റിനു, ഈ സജീവ് ബഷീറിനെ ഇപ്പോൾ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി ലഭിച്ചിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? മുൻ MD സജീവ് ബഷീറിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാരാണ് അനുമതി നൽകിയിരിക്കുന്നത്. വ്യവസായ വകുപ്പാണ് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്.
തിരുവനന്തപുരം മേനംകുളത്ത് ടെലികോം സിറ്റിക്കായി ഏറ്റെടുത്തിരുന്ന സ്ഥലത്തു നിന്നും അനുവദിച്ചതിലും കൂടുതൽ മണൽ കടത്തിയത് സജി ബഷീറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എന്നുള്ളത് വിജിലൻസ് കണ്ടെത്തിയിരുന്നു. കരാറുകാരെ കയ്യിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ സജി ബഷീർ ഒരു ഇടപാട് നടത്തിയതെന്നായിരുന്നു വിജിലൻസിന്റെ കണ്ടെത്തൽ. തുടർന്ന് 11,31,00,000 രൂപയുടെ ക്രമക്കേടിന് ചുക്കാൻ പിടിച്ചത് അന്നത്തെ സിക്കോ എം ഡി ആയിരുന്ന സജി ബഷീറാണെന്ന് കാട്ടി വിജിലൻസ് കുറ്റപത്രം തയ്യാറാക്കുകയും ചെയ്തു. അതിനുശേഷമാണ് സജി ബഷീറിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വിജിലൻസ് സർക്കാരിനോട് അനുമതി തേടിയിരുന്നത്. ആ അനുമതിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത്. സജി ബഷീർ ഉൾപ്പെടെ 6 പേരാണ് കേസിലെ പ്രതികൾ. നിലവിൽ 15 വിജിലൻസ് കേസിൽ കേസുകളിൽ അന്വേഷണം നേരിടുന്ന ഒരു വ്യക്തി കൂടിയാണ് സജി ബഷീർ. അതായത് തുറമുഖ വകുപ്പ് ഡയറക്ടറായിരിക്കെ ട്രെഡ്ജർ വാങ്ങിയതിൽ ക്രമക്കേട് നടന്നുവെന്ന സാമ്പത്തിക പരിശോധനയിൽ ഇദ്ദേഹത്തിനെതിരെ ഒരു വിജിലൻസ് കേസ് നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ നിരവധി 15 ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 15 കേസുകളിലെ അന്വേഷണം നേരിടുന്ന വ്യക്തിയാണ് സജി ബഷീർ. മുൻ സിഡ്കോ എം ഡി സജി ബഷീറിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വ്യവസായ വകുപ്പിന്റെ അനുമതി. വിവരങ്ങളാണ് റിനു ശ്രീധർ നൽകിയത്. നാലാംഘട്ട തെരഞ്ഞെടുപ്പ് നാളെ. 9 സംസ്ഥാനങ്ങളിലായി 71 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. കനയ്യകുമാർ, ഊർമിള മധുജോത്കർ, പൂനം മഹാജൻ തുടങ്ങി നിരവധി പേരാണ് നാലാംഘട്ടത്തിൽ ജനവിധി തേടുന്നത്. ബിജെപിക്ക് ഏറെ നിർണായകമാണ് നാളെ നടക്കുന്ന വോട്ടെടുപ്പ്. ഹിന്ദി ഹൃദയഭൂമിയായ രാജസ്ഥാൻ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ 49 മണ്ഡലങ്ങളിലും പശ്ചിമബംഗാളിലെ 8 മണ്ഡലങ്ങളിലും ഒഡീഷയിലെ 6, ബീഹാറിലെ 5, ജാർഖണ്ഡിലെ 3 മണ്ഡലങ്ങളിലും ജമ്മുകാശ്മീരിലെ അനന്ത്നാഗിലുമാണ് നാളെ തെരഞ്ഞെടുപ്പ് നടക്കുക. ബിജെപിക്ക് ഏറെ നിർണായകമായ നാലാംഘട്ടത്തിൽ നിരവധി പ്രമുഖരാണ് ജനവിധി തേടുന്നത്. മഹാരാഷ്ട്രയിലെ 17 സീറ്റുകളിൽ 6 സീറ്റുകൾ മുംബൈ മേഖലയിലാണ്. മുംബൈ നോർത്ത് സെൻട്രലിൽ നിന്ന് സിറ്റിംഗ് എം പിയായ പൂനം മഹാജനാണ് ബിജെപി സ്ഥാനാർത്ഥി. പൂനം മഹാജനെതിരെ മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ പ്രിയ ദത്തയാണ്. ഇതോടെ മഹാരാഷ്ട്രയിലെ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമായി മുംബൈ നോർത്ത് സെൻട്രൽ മാറിക്കഴിഞ്ഞു. മുംബൈ നോർത്തിൽ നിന്ന് ഊർമിള മധോത്കർ മത്സരിക്കുന്നു. കർഷക സമരങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായ നാസിക്കിൽ ഹേമന്ത് തുക്കാറാം വീണ്ടും ജനവിധി തേടും. മധ്യപ്രദേശിലെ 6 മണ്ഡലങ്ങളിൽ നടക്കുന്ന വോട്ടെടുപ്പിൽ ചിന്ദുവാരയാണ് ശ്രദ്ധേയമായ മണ്ഡലം. മുഖ്യമന്ത്രി കമൽനാഥിന്റെ മകൻ നകുൽനാഥാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ മോദി തരംഗത്തിലും കമൽനാഥിനൊപ്പം നിന്ന മണ്ഡലമാണ് ചിന്ദ്വാര. അതേസമയം ഉത്തർപ്രദേശിലെ കനൌജിൽ നിന്ന് ഡിംപിൾ യാദവ് മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണയും കനൌജിൽ നിന്ന് ജയിച്ച സ്ഥാനാർത്ഥിയാണ് ഡിംപിൾ യാദവ്. പശ്ചിമബംഗാളിലെ 8 മണ്ഡലങ്ങളും നാളെ വോട്ടെടുപ്പ് നടക്കും. കഴിഞ്ഞ തവണ ബിജെപി സ്വന്തമാക്കിയ അസൻസോളിലാണ് നാളെ പ്രധാന മത്സരം നടക്കുന്നത്. ഇത്തവണയും ബാബുൽ സുപ്രിയോ തന്നെയാണ് ബിജെപി സ്ഥാനാർത്ഥി. എന്നാൽ സീറ്റ് പിടിച്ചെടുക്കാൻ മോൺമോൻ സെന്നിനെയാണ് തൃണമൂൽ രംഗത്തിറക്കിയിരിക്കുന്നത്. ബീഹാറിലെ ബഗുസാരയാണ് ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്ന മറ്റൊരു മണ്ഡലം. ഇടതുപക്ഷത്തിന്റെ കനയ്യകുമാർ ബഗുസാരയിൽ സ്ഥാനാർത്ഥിയായതോടെ രാജ്യം ഉറ്റുനോക്കുന്ന മണ്ഡലമായി ബഗുസാര മാറി. ബിജെപിയുടെ ഗിരിരാജ് സിംഗ് ആണ് കനയ്യയുടെ എതിരാളി. ആർജെയുടെ തൻവീർ ഹസനും ജനവിധി തേടും. ഇതോടെ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് ബഗുസാര സാക്ഷിയാവുക. കൈരളി ന്യൂസ്, ദില്ലി. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിൽ പ്രതിഷേധിച്ച് മലബാറിൽ ലക്ഷറി ബസ്സുകൾ പണിമുടക്കുന്നു. 50 സർവീസുകൾ ഉണ്ടാകില്ലെന്ന് ബസ് ഉടമകൾ അറിയിച്ചു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള ലക്ഷറി ബസ്സുകളാണ് പണിമുടക്കുക. വിവരങ്ങളുമായി മേഘ ചേരുകയാണ്. മേഘ, ഈ ലക്ഷറി ബസ്സുകൾ പണിമുടക്കുന്നതിന് ഉള്ള കാരണമായി അവർ പറയുന്നത് എന്താണ്? പ്രിയ, മലബാറിൽ നിന്നുള്ള 50 ലക്ഷറി ബസ്സുകളാണ് ഇന്ന് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവർ പ്രധാനമായും മുൻപോട്ട് വെക്കുന്ന കാരണം എന്നത് മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനകളിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിലുള്ള പണിമുടക്ക് എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. അവർ വ്യക്തമാക്കുന്ന കാര്യം ഭീമമായ തുകയാണ് പിഴയായി ഈടാക്കുന്നത്. പല സ്ഥലങ്ങളിൽ നിന്നും പരിശോധന നടത്തുന്നു. അത് കാര്യമായി തന്നെ സർവീസിന് ബാധിക്കുന്നു എന്ന തരത്തിലാണ് ബസ് ഉടമകൾ മുൻപോട്ട് വെക്കുന്ന വാദങ്ങൾ. ഇത്തരത്തിലുള്ള പരിശോധന അനുവദിക്കാൻ സാധിക്കുകയില്ല. കല്ലട ബസ് ജീവനക്കാർ യാത്രക്കാരെ മർദ്ദിച്ചത് അത് ഒറ്റപ്പെട്ട സംഭവം മാത്രമാണ് എന്നാണ് അവരുടെ വാദം. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിശോധന നടത്തുന്നത് എന്നറിയാം. പരിശോധന നടത്തണം, പക്ഷെ ഇത്തരത്തിൽ നടത്തുന്ന പരിശോധനകൾ അവരുടെ സർവീസിനെ ബാധിക്കുന്നു. അത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഭീമമായ തുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പല മോട്ടോർ വാഹന വകുപ്പ് പരിശോധനയിലും ഈടാക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻപോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ ഉള്ളത് എന്നാണ്
അവർ വ്യക്തമാക്കുന്ന കാര്യം. എന്നാൽ ഇതിന് കൃത്യമായ മറുപടി അല്പം മുമ്പ് ഗതാഗത മന്ത്രി കെ ശശീന്ദ്രൻ വ്യക്തമാക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്നത് സർക്കാർ പരിശോധന തുടരും, നിയമം ലംഘിക്കാത്തവർ ഭയക്കേണ്ട സാഹചര്യം ഒന്നുമില്ല, നിയമം ലംഘിച്ച് മുൻപോട്ട് പോകുന്നവർക്ക് ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. പരിശോധന തുടരാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം എന്നും മന്ത്രി പറഞ്ഞിരിക്കുന്നു. കാരണം ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ലക്ഷറി ബസ്സുകൾ നടക്കുന്നത് എന്ന് കൃത്യമായി പരിശോധിക്കേണ്ട സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പരിശോധനകൾ തുടരുക തന്നെ ചെയ്യും. ബദൽ സംവിധാനം സർക്കാർ നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കെ എസ് ആർ ടി സി അധിക സർവീസുകൾ നടത്തുന്ന കാര്യം പരിശോധനയിലാണ്. ലക്ഷറി ബസ്സുകൾ വാടകയ്ക്ക് എടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചു വരികയാണ്. യാത്രക്കാർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എന്നും മന്ത്രി പറഞ്ഞിരിക്കുന്നു. ഏതായാലും ഈ ലക്ഷറി ബസ് ഉടമകൾ ഇന്നലെയാണ് ഇത്തരത്തിലുള്ള ഒരു പണിമുടക്ക് പ്രഖ്യാപിച്ചത്. അവർ നേരത്തെ ബുക്ക് ചെയ്ത ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളെ കൃത്യമായി തന്നെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അവരെ ബുക്കിംഗ് ഒക്കെ തന്നെയും ക്യാൻസൽ ആക്കിയിട്ടുമുണ്ട് എന്നാണ് ഈ ബസ് ഉടമകൾ വ്യക്തമാക്കുന്ന കാര്യം. എൽ ഡി എഫിനെതിരായ കള്ളവോട്ട് ആരോപണം കെട്ടിച്ചമച്ചതെന്ന് തെളിഞ്ഞു. ഓപ്പൺ വോട്ട് ചെയ്യുന്നതാണ് കള്ളവോട്ടായി ചിത്രീകരിച്ചത്. അപമാനിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ആരോപണ വിധേയരായ സലീനയും സുമയയും കൈരളി ന്യൂസിനോട് പറഞ്ഞു. കല്യാശ്ശേരി മണ്ഡലത്തിലെ 17 നമ്പർ ബൂത്തിലെ 822 നമ്പർ വോട്ടറാണ് സലീന എൻ ബി. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് മെമ്പറായ സലീന നാട്ടിലെ അറിയപ്പെടുന്ന പൊതുപ്രവർത്തകയാണ്. പിലാത്തറ യു പി സ്കൂളിലെ 17-19 ബൂത്തുകൾ അടുത്തടുത്ത മുറികളിലാണ് പ്രവർത്തിച്ചത്. 19 നമ്പർ ബൂത്തിലെ 29 നമ്പർ വോട്ടറായ നഫീസയുടെ ഓപ്പൺ വോട്ടാണ് അവരുടെ അഭ്യർത്ഥന പ്രകാരം സലീന ചെയ്തത്. വ്യാജ വാർത്ത നൽകി അപമാനിച്ചതിനെതിരെ നിയമ നടപടി ആരംഭിച്ചിരിക്കുകയാണ് സലീന. നഫീസ എന്ന ഉമ്മയെ എനിക്ക്, ഞാൻ ബാങ്കിന്റെ കളക്ഷൻ ഏജന്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് പരിചയമാണ്. അവര് വയ്യാത്തതുകൊണ്ട് ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ 19 ബൂത്തിൽ അവരെ ഓപ്പൺ വോട്ട് ചെയ്യാൻ സഹായിച്ചത്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എന്നെ അപമാനിക്കുന്ന രീതിയിലാണ് ഇത്തരം ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ഇതിനെതിരെ നടപടിക്ക് ശ്രമിക്കുന്നതാണ്. ഇതാണ് ഓപ്പൺ വോട്ട് ചെയ്തത്. കല്യാശ്ശേരി മണ്ഡലത്തിലെ 24 നമ്പർ ബൂത്തിലെ 315 നമ്പർ വോട്ടറാണ് സുമയ്യ. കാഴ്ചവൈകല്യമുള്ള ശാന്ത സി എന്ന വോട്ടറുടെ ഓപ്പൺ വോട്ടാണ് സുമയ്യ ചെയ്തത്. എന്തായിരുന്നു ഓപ്പൺ വോട്ടാണ് ചെയ്തത്? ഓപ്പൺ വോട്ട് ആരാ വോട്ട് ചെയ്തത്? സുമയ്യ. എന്താ ഓപ്പൺ വോട്ട് ചെയ്തത്? കണ്ണിന് കാഴ്ച പറഞ്ഞിട്ട്. ഞാൻ ഓപ്പൺ വോട്ടാണ് ചെയ്തത്. ശാന്തേച്ചി പറഞ്ഞ പ്രകാരമാണ് ഓപ്പൺ വോട്ട് ചെയ്തത്. വനിതകളും പ്രദേശത്തെ അറിയപ്പെടുന്ന പൊതുപ്രവർത്തകരുമായ രണ്ടുപേരെയാണ് യു ഡി എഫ് നേതാക്കളും ചില മാധ്യമങ്ങളും ചേർന്ന് വ്യാജ പ്രചരണം നടത്തി അപമാനിച്ചത്. ഇരുവരും മാനനഷ്ടത്തിന് പരാതി നൽകി. അപമാനിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ഉറച്ച തീരുമാനത്തിലാണ്. ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം കണ്ണൂരിൽ നിന്നും എം സന്തോഷ്. ഓപ്പൺ വോട്ടിനെ കള്ളവോട്ടാക്കിയ വ്യാജ വാർത്തയ്ക്കു പിന്നിൽ യു ഡി എഫ് ഗൂഢാലോചന. സിപിഐഎം നേതാക്കൾ നിയമവിരുദ്ധമായി പോളിംഗ് ബൂത്തിൽ പ്രവേശിച്ചു എന്ന വാർത്തയും അടിസ്ഥാനരഹിതം. ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്ന് ആരോപണ വിധേയൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. കല്യാശ്ശേരി മണ്ഡലത്തിലെ 19 നമ്പർ ബൂത്ത് ഏജന്റായിരുന്നു മൂലക്കാരൻ കൃഷ്ണൻ. അതേ ബൂത്തിലെ 189 നമ്പർ വോട്ടറായ കൃഷ്ണന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് മൂലക്കാരൻ കൃഷ്ണൻ ഓപ്പൺ വോട്ട് ചെയ്തത്. ആരും ചെയ്തിട്ടൊന്നുമില്ല. എന്താണ് അവിടെ ചെയ്തത്? ഓപ്പൺ വോട്ട്. ഓപ്പൺ വോട്ടാണ്. ആരുടെ വോട്ടാണ് ചെയ്തത്? ഒരു കൃഷ്ണൻ എന്ന് പറഞ്ഞ 189 നമ്പർ വോട്ടർ ഓപ്പൺ വോട്ട് ചെയ്തിന്. ബൂത്തിനകത്ത് സിപിഐഎം പ്രാദേശിക നേതാക്കൾ കയറിയെന്ന് ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയതും വസ്തുതകൾ അന്വേഷിക്കാതെ 19 നമ്പർ ബൂത്തിലെ 994 നമ്പർ വോട്ടറായ ശാരീരിക അവശതയുള്ള കാർത്തികേയൻ ഡോക്ടറുടെ വോട്ട് ചെയ്യുന്നതിനായി വാഹനത്തിൽ നിന്നും ഇറക്കുന്നതിനുള്ള പ്രയാസം പ്രിസൈഡിംഗ് ഓഫീസറെ അറിയിക്കാനാണ് കെ സി രഘുനാഥ് ബൂത്തിൽ പോയത്. ഡോക്ടർ സി പി കാർത്തികേയൻ എന്ന് പറയുന്ന പരാലിസിസ് ബാധിച്ച ഒരു രോഗി കൂടിയാണ് അദ്ദേഹം ബൂത്തിന്റെ പുറത്ത് സ്റ്റെപ്പിന്റെ അടുത്തോളം കാറിൽ കൊണ്ടുവന്ന് രഞ്ജിത്ത് ആണ് കാറെടുത്തത്. രഞ്ജിത്തിന്റെ കാറിൽ നിന്നും ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളത് പ്രിസൈഡിംഗ് ഓഫീസർ അറിയിക്കുകയും ആ സമയത്ത് അയാൾ കുറച്ച് സമയം നിൽക്കണമെന്ന് പറയുകയും ഞാനവന് രോഗിയായ അയാളെ കൂടുതൽ നിർത്താൻ വേണ്ടി കഴിയില്ല, എത്രയും പെട്ടെന്ന് നിങ്ങളൊന്ന് ചെയ്തു തരണം എന്ന് അയാളുടെ ആവശ്യപ്പെടുന്ന സന്ദർഭമാണ് ഈ കാണിച്ച രംഗം. ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണ് എന്നതാണ് ആരോപണ വിധേയരുടെ നിലപാട്. അതേസമയം വ്യാജ വാർത്ത നൽകിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് ഇവർ ഉറപ്പിച്ചു പറയുന്നു. കൈരളി ന്യൂസ് കണ്ണൂർ. കള്ളവോട്ട് ആരോപണത്തെക്കുറിച്ച് ഏത് അന്വേഷണത്തിനും തയ്യാറാണെന്ന് സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ. ഓപ്പൺ വോട്ടിനെ കള്ളവോട്ടായി ചിത്രീകരിച്ച നടപടി ശരിയല്ലെന്നും എം വി ജയരാജൻ പറഞ്ഞു. സിപിഎമ്മും ഇടതുപക്ഷവും കള്ളവോട്ട് ചെയ്യുന്ന പരിപാടിയുള്ളവരല്ല. കള്ളവോട്ട് ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്ത നേതാവാണ്
കെ സുധാകരൻ മരണപ്പെട്ടവരൊഴിച്ച് ബാക്കിയെല്ലാം നിങ്ങൾ ചെയ്യണമെന്ന് ഉദുമിയിലെ വോട്ടർമാരോട് ആഹ്വാനം ചെയ്തവരാണ് ഇന്നിപ്പോൾ കള്ളവോട്ടെന്ന കാര്യം പറഞ്ഞ് ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കുന്നത്. കണ്ണൂർ പാർലമെൻറ് മണ്ഡലത്തിലും അദ്ദേഹം കള്ളവോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്തതിൻ്റെ നിരവധി വസ്തുതകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരാജയ ഭീതിയിൽ നിന്ന് ഇടതുപക്ഷ വിജയം സുനിശ്ചിതമായപ്പോൾ പച്ച നുണയാണ് എഴുതി വിടുന്നത്, പച്ച നുണയാണ് ചാനലുകളുടെ മുമ്പാകെ വന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ പിലാത്തറയിൽ സംഭവിച്ചത് എന്താ? ഇതിൻ്റെ വിശദാംശങ്ങൾ ശേഖരിക്കാൻ വേണ്ടി സമയമെടുത്തു എന്നതുകൊണ്ടാണ് ഈ വസ്തുത ജനങ്ങളെ അറിയിക്കാൻ അല്പം വൈകിയത്. ലഹരിയെ വീഴ്ത്താൻ സ്പോർട്സിലൂടെ എക്സൈസിന്റെ ബോധവൽക്കരണം. ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാന എക്സൈസ് വകുപ്പ് മലബാർ മാരത്തോൺ സംഘടിപ്പിച്ചു. കോഴിക്കോട് ബീച്ചിലാണ് മാരത്തോൺ നടന്നത്. സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് മാരത്തൺ സംഘടിപ്പിച്ചത്. ലഹരി ഉപയോഗത്തിനെതിരെ സ്പോർട്സിലൂടെ ബോധവൽക്കരിക്കുക എന്നതാണ് മാരത്തണിലൂടെ ഉദ്ദേശിക്കുന്നത്. കുട്ടികൾക്കായി 5 കിലോമീറ്റർ ഫൺ മാരത്തണും മുതിർന്നവർക്കായി 21 കിലോമീറ്റർ ഹാഫ് മാരത്തണും നടന്നു. 2 ലക്ഷം രൂപ വിലമതിക്കുന്ന സമ്മാനമാണ് വിജയികൾക്ക് നൽകിയത്. സ്പോർട്സിലൂടെ കുട്ടികളെ ലഹരിയിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കുമെന്നും പരിപാടി മാസത്തിൽ 2 തവണയെങ്കിലും എല്ലാ ജില്ലയിലും നടപ്പാക്കുമെന്നും എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് പറഞ്ഞു. ലഹരി നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ആളുകൾ അതിനുശേഷം എന്ത് ചെയ്യുക, അവരെ സ്പോർട്സിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പരിപാടിയായിട്ട് ഇത് നാം എല്ലാം കാണേണ്ടതാണ്. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചു വരുന്നതായും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ലഹരി വരുന്നത് തടയാൻ മറ്റ് സംസ്ഥാനങ്ങളിലെ DGP മാരുമായി ആലോചിച്ച് നടപടി സ്വീകരിച്ചു വരുന്നതായും ഋഷിരാജ് സിംഗ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കാസർഗോഡ് നഗരത്തിലും സമീപ ഗ്രാമപഞ്ചായത്തുകളിലും ജല അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം അനിശ്ചിതമായി മുടങ്ങി. പയസ്വിനി പുഴയിലെ പമ്പിംഗ് കേന്ദ്രത്തിൽ വെള്ളം ഇല്ലാതായതിനെ തുടർന്നാണ് ജലവിതരണം നിലച്ചത്. പുഴയിൽ നീരൊഴുക്ക് പുനരാരംഭിക്കും വരെ ഈ സ്ഥിതി തുടരുമെന്നതിനാൽ ജനജീവിതം ദുരിതത്തിലായി. കാസർഗോഡ് പയസ്വിനി പുഴയിൽ ബാവിക്കരയിലെ പമ്പിംഗ് കേന്ദ്രത്തിൽ ശുദ്ധജലം ഇല്ലാതായതോടെയാണ് കേരള ജല അതോറിറ്റിക്ക് ജലവിതരണം നിർത്തേണ്ടി വന്നത്. ഇതോടെ കാസർകോട്ടെ 40,000 കുടുംബങ്ങൾക്കാണ് ജല അതോറിറ്റിയുടെ കുടിവെള്ളം ഇല്ലാതായത്. ഏതാനും ആഴ്ചകളായി ഉപ്പ് കലർന്ന വെള്ളമാണ് ജല അതോറിറ്റി കാസർകോട്ട് വിതരണം ചെയ്തു വന്നത്. പൈസനിപ്പുഴയിൽ ആലൂരിൽ നിർമ്മിച്ച താൽക്കാലിക തടയണ ചോർന്ന് ബാവിക്കരയിലേക്ക് ഉപ്പുവെള്ളം എത്തിയതിനെ തുടർന്നാണ് പമ്പിംഗ് നിർത്തിവെക്കേണ്ടി വന്നത്. പൈസനിയിൽ നീരൊഴുക്ക് പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ്. കർണാടകയിലെ കുടകിൽ നിന്നാണ് പൈസനിപ്പുഴ ഉത്ഭവിക്കുന്നത്. തുടർച്ചയായി വേനൽ മഴ ലഭിച്ചാൽ മാത്രമേ പൈസനിയിൽ വീണ്ടും വെള്ളം ലഭ്യമാകൂ. കാസർഗോഡ് നഗരസഭ ലോറികളിൽ കുടിവെള്ളം എത്തിക്കുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ ആവശ്യം പരിഗണിക്കുമ്പോൾ അപര്യാപ്തമാണ്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ രോഗികളാണ് കടുത്ത ദുരിതത്തിൽ. പാണ്ടിക്കണ്ടം തടയണ വരേണ്ടതോടെ അവിടെ നിന്നും ബാവിക്കരയിൽ വെള്ളമെത്തിക്കാനുള്ള ശ്രമവും വിജയിച്ചില്ല. കാസർകോട്ടെ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നതിന് ചന്ദ്രഗിരിപ്പുഴയിൽ ആലൂർ മുനമ്പത്ത് നിർമ്മിക്കുന്ന സ്ഥിരം തടയണയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. 28 കോടിയോളം രൂപ ചെലവിലാണ് ഇവിടെ സ്ഥിരം തടയണ നിർമ്മിക്കുന്നത്. അടുത്ത വേനലിന് മുമ്പ് സ്ഥിരം തടയണ നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചന്ദ്രഗിരിപ്പുഴയിൽ ആലൂർ മുനമ്പക്കടവിൽ സ്ഥിരം തടയണയുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. അടുത്ത വേനൽക്കാലത്തോടെ കാസർകോട്ടെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ക്യാമറാമാൻ ഷൈജോ പിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്, കൈരളി ന്യൂസ്, കാസർകോട്. കെവിൻ കേസിൽ പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകൾ നിരത്തി പ്രോസിക്യൂഷൻ. കെവിനെയും അനീഷിനെയും തട്ടിക്കൊണ്ടുപോകുന്നത് കണ്ടതായി അനീഷിന്റെ അയൽവാസി PC ജോസഫിന്റെ മൊഴി. മാരകായുധങ്ങളുമായി എത്തിയ സംഘം ആയുധം വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമാണ് ഇരുവരെയും തട്ടിക്കൊണ്ടുപോയത്. കെവിൻ കേസിലെ പ്രതികൾക്കെതിരെ നിർണായകമായ സാക്ഷിമൊഴിയാണ് PC ജോസഫ് കോടതിയിൽ നൽകിയത്. അനീഷിന്റെ വീടിന് സമീപത്തായാണ് ജോസഫിന്റെ വീട്. പുലർച്ചെ 2:30 വീടിനു പുറത്ത് വാഹനങ്ങൾ വന്ന് നിർത്തുന്ന ശബ്ദവും ബഹളവും കേട്ട് വാതിൽ തുറന്നപ്പോൾ അനീഷിനെയും കെവിനെയും മാരകായുധങ്ങളുമായി എത്തിയ അക്രമി സംഘം വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത് കണ്ടുവെന്നാണ് ജോസഫിന്റെ മൊഴി. ആയുധങ്ങളുമായി പ്രതികൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സാഹചര്യത്തിലാണ് വീടിനുള്ളിൽ നിന്നും പുറത്തിറങ്ങാതിരുന്നതെന്നും ജോസഫ് മൊഴിയിൽ വ്യക്തമാക്കുന്നു.
പി സി ജോസഫിന്റെ നിർണായകമായ വെളിപ്പെടുത്തൽ പ്രതികൾക്കെതിരായ ശക്തമായ തെളിവായി മാറിയേക്കും. കേസിലെ നാലാം സാക്ഷിയായ പത്രവിതരണക്കാരൻ ജോൺ ജോസഫിന്റെ വാഹനത്തിന്റെയും തെരുവുവിളക്കിന്റെയും വെളിച്ചത്തിൽ അനീഷിന്റെ വീടിനകത്ത് കുറച്ച് ചെറുപ്പക്കാരെ കണ്ടതായും മൊഴി നൽകി. ഇവർ വന്ന കാർ പോലീസ് പരിശോധിക്കുന്നത് കണ്ടെന്നും ഇയാൾ പറഞ്ഞു. കെവിനെ തട്ടിക്കൊണ്ടുപോകുന്നതിന് മുമ്പ് പ്രതികൾ താമസിച്ചിരുന്ന ഗാന്ധിനഗറിലെ കേരള ടൂറിസ്റ്റ് ഹോം മാനേജർ അനിൽകുമാറിനെയും കോടതിയിൽ വിസ്തരിച്ചു. ഒന്നാം പ്രതിയായ ഷാനു, മറ്റു പ്രതികളായ നിയാസ്, ഇഷാൻ, റിയാസ്, ഷിബിൻ, ഫസൽ, ഷിനു, റമീസ് എന്നിവരാണ് കേസിൽ 23-ാം സാക്ഷിയായ ലോഡ്ജ് മാനേജർ അനിൽകുമാർ തിരിച്ചറിഞ്ഞു. കേസിൽ വിസ്താരം നാളെയും തുടരും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കവിയും ചിത്രകാരനും അധ്യാപകനുമായ ചാത്തനാത്ത് അച്യുതനുണ്ണി 80-ന്റെ നിറവിൽ. പിറന്നാൾ എടപ്പാൾ വള്ളത്തോൾ വിദ്യാപീഠത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിക്കും. മലയാള സാഹിത്യലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന പ്രതിഭാധനനാണ് ചാത്തനാത്ത് അച്യുതനുണ്ണി എന്ന ഉണ്ണിമാഷ്. കവിതയായിരുന്നു ആദ്യ തട്ടകം. തിരുനടയിൽ ആദിപർവം, ലയം തുടങ്ങിയ കാവ്യസമാഹാരങ്ങൾ. പിന്നെ മാഷ് സാഹിത്യ ഗവേഷണ രംഗത്തേക്ക് തിരിഞ്ഞു. ഭാരതീയ സാഹിത്യ ദർശനം, താരതമ്യ സാഹിത്യ പരിചയം തുടങ്ങി ഒട്ടേറെ ഗവേഷണ ഗ്രന്ഥങ്ങൾ മലയാളത്തിന് സമ്മാനിച്ചു. എഴുത്തും വായനയും തപസ്സുപോലെ കൊണ്ടു നടക്കുന്നതാണ് ജീവിതമെന്ന് ഉണ്ണിമാഷ് പറയുന്നു. എഴുത്ത് ജീവിതവും വായന ജീവിതവും ഒന്നല്ല. വായിക്കും എഴുതും. നമുക്ക് ധാരാളം വായിക്കുമ്പോൾ നമുക്ക് അവിടെ ആരും മുമ്പ് പറഞ്ഞില്ലാത്ത പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ വരും. അത് ആണ് പ്രധാനമായിട്ട് എൻ്റെ പഠനം ഗ്രന്ഥങ്ങളിലുള്ളത്. പിന്നെ കവിത എഴുതുന്നത് എൻ്റെ ഒരു ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഉറവയാണ്. അത് പിന്നെ സ്വാഭാവികമായിട്ട് വരും. ഒരുപാട് കവിതകൾ പണ്ട് ഒരു 10-15 വയസ്സ് മുതൽക്കേ എഴുതിയിട്ടുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയിൽ മലയാളം വിഭാഗത്തിൽ വകുപ്പ് മേധാവിയായും അധ്യാപകനായും 2 പതിറ്റാണ്ടോളം സേവനമനുഷ്ഠിച്ച ഉണ്ണിമാഷിന് നിരവധി ശിഷ്യരുണ്ട്. മാഷിന്റെ 80-ാം പിറന്നാൾ വള്ളത്തോൾ വിദ്യാപീഠത്തിൽ വൈവിധ്യത്തോടെ ആഘോഷിക്കുകയാണ് ശിഷ്യരും സഹപ്രവർത്തകരും. സാഹിത്യ ചർച്ച, പുസ്തക പ്രകാശനം, സൗഹൃദ സമ്മേളനം, ആദര സമ്മേളനം തുടങ്ങിയ പരിപാടികളിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രഗത്ഭർ പങ്കെടുക്കും. കൈരളി ന്യൂസ്, മലപ്പുറം. പിണറായിയെ പറ്റിയുള്ള കേരള കൌൺസിൽ ഓഫ് ചർച്ചസ് പ്രസിഡന്റ് കൂറലോസിന്റെ കുറിപ്പ് വൈറലാകുന്നു. ഗാലറിക്കു വേണ്ടി ഒരിക്കലും കളിക്കാത്ത നേതാവാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്ന് ഗീവർഗീസ് മാർ കൂറലോസ്. അതുകൊണ്ട് ആ നേതാവിനെ ഇഷ്ടപ്പെടുന്നുവെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ഇത്രയേറെ തെറ്റിദ്ധരിക്കപ്പെടുകയും അതിലേറെ വേട്ടയാടപ്പെടുകയും ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവ് പിണറായി വിജയനെ പോലെ മറ്റൊരാൾ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്ന് കൂറലോസ് ഫേസ്ബുക്കിൽ കുറിച്ചു. ഒരു കാലത്ത് താനും ഈ തെറ്റിദ്ധാരണയുടെ ഇരയായിരുന്നു. അക്കാലത്തെ തന്റെ ചില എഴുത്തുകളിലും ഈ കാഴ്ചപ്പാട് പ്രതിഫലിച്ചിരുന്നു. ഈ തെറ്റിദ്ധാരണയുടെ തടവറയിൽ നിന്ന് മോചിപ്പിച്ചത് അടുത്ത കാലത്ത് അന്തരിച്ച താൻ ഏറെ ബഹുമാനിച്ചിരുന്ന ഡോക്ടർ ഡി ബാബു പോളാണ്. ലാവ്ലിൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ബാബു പോൾ മനസ്സിലാക്കി തന്ന കാര്യങ്ങൾ പിണറായി വിജയൻ എന്ന നേതാവിനെ ശരിയായി അറിയുവാൻ സഹായിച്ചു. പ്രസിദ്ധ കവിയും താൻ ആദരിക്കുകയും ചെയ്യുന്ന പ്രഭാവർമ്മയും ഈ കാര്യത്തിൽ സഹായിച്ചിട്ടുണ്ട് എന്ന് കുർലോസ് ഓർമ്മിച്ചു. ഇത്രയേറെ വേട്ടയാടപ്പെട്ട ഒരു നേതാവ് അഗ്നിപരീക്ഷണങ്ങളെ അതിജീവിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രിയായെങ്കിൽ അത് മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ അദ്ദേഹത്തെ യഥാർത്ഥമായി തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ്. കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാളായി ഭാവി കേരളം പിണറായി വിജയനെ അടയാളപ്പെടുത്തും. വോട്ട് കിട്ടിയാലും പോയാലും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുവാൻ രാഷ്ട്രീയ ഇച്ഛാശക്തി ഉള്ളവർക്കേ കഴിയൂ. ജയത്തിലും പരാജയത്തിലും ചങ്കുറപ്പോടെ മുന്നോട്ടു പോകുന്ന പിണറായി വിജയന് അഭിവാദ്യങ്ങൾ എന്ന് അവസാനിപ്പിച്ചിരിക്കുന്ന കുറിലോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് വൻ സ്വീകാര്യതയാണ് സൈബർ ലോകത്ത് ലഭിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ ടിവി. നർമ്മത്തിലൂടെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന വലിയ ഇടയൻ 102-ാം ജന്മദിനത്തിന്റെ ആത്മീയ നിറവിൽ. പദ്മഭൂഷൺ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസ്റ്റോസ്റ്റം വലിയ മെത്രോപൊലീത്തയുടെ 102-ാം ജന്മദിനാഘോഷം പത്തനംതിട്ട കുമ്പനാട് വെച്ച് ലളിതമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. സ്വത്സിദ്ധമായ ഫലിതങ്ങളിലൂടെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ക്രിസോസ്റ്റം തിരുമേനി എന്ന മാർത്തോമാസഭയുടെ വലിയ മെത്രാപ്പൊലീറ്റ 102-ാം വയസ്സിന്റെ നിറവിലേക്ക്. പ്രായത്തിന്റേതായ ക്ഷീണമുണ്ടെങ്കിലും പ്രാർത്ഥനയിലും പിറന്നാളാഘോഷത്തിലും പതിവുപോലെ തന്നെ തിരുമേനി പങ്കെടുത്തു. മധുരപ്രിയനാണെങ്കിലും ആരോഗ്യപരമായ നിയന്ത്രണങ്ങളുടെ ഭാഗമായി കേക്കിന് പകരം വട്ടയപ്പം മുറിച്ചായിരുന്നു ആഘോഷം. ദൈവം നൽകിയ ആയുസ്സിനും അനുഗ്രഹങ്ങൾക്കും ക്രിസോസ്റ്റം തിരുമേനി നന്ദി പറഞ്ഞു. കുമ്പനാട് ഫെല്ലോഷിപ്പ് മിഷൻ ആശുപത്രി വളപ്പിലെ ചാപ്പലിൽ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെയായിരുന്നു വലിയടയന്റെ ജന്മദിനാഘോഷങ്ങൾക്ക് തുടക്കമായത്. ചടങ്ങുകൾക്ക് മാർത്തോമാ സഭാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീറ്റ മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
തുടർന്ന് ചാപ്പലിൽ നടന്ന ജന്മദിനാഘോഷത്തിൽ വൈദികരും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും പങ്കെടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോണിൽ വിളിച്ച് ആശംസകളും അറിയിച്ചിരുന്നു. ആന്റോ ആന്റണി എം പി, വീണ ജോർജ് എം എൽ എ, മാത്യു ടി തോമസ് എം എൽ എ, രാജ്യസഭാ മുൻ ഉപാധ്യക്ഷൻ പി ജെ കുര്യൻ എന്നിവരും ആശംസകൾ അർപ്പിക്കാൻ എത്തിയിരുന്നു. വലിയടേന് ആശംസകളോടെ കൈരളി ന്യൂസ് പത്തനംതിട്ട. 2019 ഒ എൻ വി സാഹിത്യ പുരസ്കാരം മഹാകവി അക്കിത്തത്തിന് നൽകും. 3 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവന മുൻനിർത്തിയാണ് പുരസ്കാരം. ഒ എൻ വി യുവ സാഹിത്യ പുരസ്കാരം അനഘ കോലോത്തിന് നൽകും. മെഴുകുതിരിക്ക് സ്വന്തം തീപ്പെട്ടി എന്ന കാവ്യസമാഹാരത്തിനാണ് പുരസ്കാരം. വന്ധ്യതാ ചികിത്സാ രംഗത്ത് പ്രശസ്തി ആർജിച്ച അടൂർ ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ ആതുര ശുശ്രൂഷ രംഗത്ത് പുതിയ കാൽവയ്പ് കൂടി നടത്തി മുന്നോട്ട്. മാസം തികയാതെ 24-ാമത് ആഴ്ചയിൽ ജനിച്ച കരുനാഗപ്പള്ളി സ്വദേശികളായ ദമ്പതികളുടെ കുഞ്ഞിനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാണ് അടൂർ ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. മധ്യ തിരുവിതാംകൂറിൽ ഇത്രയധികം വളർച്ചാക്കുറവും തൂക്കവും കുറവുമുള്ള കുട്ടികളെ ചികിത്സിക്കുന്ന ഏക ആശുപത്രി കൂടിയാണ് അടൂർ ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ. മാസം തികയാതെ ജനിക്കുന്ന കുട്ടികളെ പരിചരിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക ആധുനിക സൌകര്യങ്ങളാണ് ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൽ ഒരുക്കിയിട്ടുള്ളത്. 60 കുഞ്ഞുങ്ങളെ ഒരേ സമയം പരിചരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള അഡ്വാൻസ്ഡ് ലെവൽ 3 NICU ഉള്ള സംസ്ഥാനത്തെ ഏക ആശുപത്രിയാണ് അടൂർ ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ. സ്വർണ്ണ വ്യാപാര രംഗത്ത് ലോക പ്രശസ്തരായ ജോയി ആലുക്കാസ് ബംഗളൂരുവിലെ 6-ാമത്തെ ഷോറൂം ഡിക്കൻസൺ റോഡിൽ പ്രവർത്തനമാരംഭിച്ചു. പ്രശസ്ത ബോളിവുഡ് ചലച്ചിത്ര താരവും ജോയി ആലുക്കാസിന്റെ ബ്രാൻഡ് അംബാസിഡറുമായ കജോൾ ഉദ്ഘാടനം നിർവഹിച്ചു. ചെയർമാൻ ജോയി ആലുക്കാസ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോൺ പോൾ ആലുക്കാസ്, മറ്റു ഡയറക്ടർമാരായ ആന്റണി ജോസ്, ജോളി ജോയി ആലുക്കാസ്, സോണിയ ആലുക്കാസ് എന്നിവരും ഉദ്ഘാടന വേളയിൽ സന്നിഹിതരായിരുന്നു. കൊല്ലത്തെ BJP സ്ഥാനാർത്ഥി ശക്തനല്ലാത്തതിനാൽ ആചാര സംരക്ഷണ സമരത്തിന്റെ പേരിൽ കിട്ടേണ്ട വോട്ട് UDFനാണ് ലഭിച്ചതെന്ന് സംഘപരിവാർ അസസ്മെന്റ് റിപ്പോർട്ട്. കൊല്ലത്ത് ഇടതുമുന്നണി 32,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്നും വിലയിരുത്തൽ. BJP 10% താഴെ വോട്ട് നേടും. ചില മണ്ഡലങ്ങളിൽ ന്യൂനപക്ഷ വോട്ട് വിഘടിച്ചതായും യോഗം വിലയിരുത്തി. BJP സ്ഥാനാർത്ഥി ശക്തനല്ലാത്തതിനാൽ BJP അനുഭാവി കുടുംബത്തിന്റെ വോട്ട് UDFനും ലഭിച്ചതായി സംഘപരിവാർ വിലയിരുത്തി. കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയായതിനാൽ പ്രവർത്തകരിൽ ഉത്സാഹം കുറഞ്ഞതായും വിവിധ നിയോജക മണ്ഡലം കമ്മിറ്റികൾ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ BJP ജില്ലാ പ്രസിഡന്റ് ഗോപിനാഥൻ ഇക്കാര്യം നിഷേധിച്ചു. നല്ല മുന്നേറ്റം സൃഷ്ടിക്കും തെരഞ്ഞെടുപ്പിൽ. നമുക്കെതിരെ വന്നിട്ടുള്ള സകല ദുഷ്പ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നല്ല ഒരു മുന്നേറ്റം പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടാകും. 80,000 മുതൽ 110,000 വരെ വോട്ടുകൾ BJP ലഭിക്കാം. 10% കുറയാതെ വോട്ട് വിഹിതമാണ് BJP പ്രതീക്ഷിക്കുന്നത്. ചാത്തന്നൂർ ഉൾപ്പെടെ 7 നിയോജക മണ്ഡലങ്ങളിൽ ശരാശരി 12,000 മുതൽ 15,000 വരെ വോട്ടുകൾ BJP നേടുമെന്നും റിപ്പോർട്ടിൽ അവകാശപ്പെടുന്നു. LDFന് പുനലൂരിൽ 10,000, ചടയമംഗലത്ത് 15,000, ചാത്തന്നൂരിൽ 10,000, ഇരുവിപുരത്ത് 7,000, കുണ്ടറയിൽ 10,000 LDF ഭൂരിപക്ഷം നേടും. അതേസമയം ചവറയിൽ 15,000, കൊല്ലത്ത് 5,000 വോട്ടിനും UDF ലീഡ് ചെയ്യുമെന്നും അസസ്മെന്റ് റിപ്പോർട്ടിൽ പറയുന്നു. അങ്ങനെ ഒരു സംഭവമില്ല. അത് മാത്രമല്ല, മറിച്ച് നമ്മൾ പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ നമ്മളെ വിളിച്ച് വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. RSS വിഭാഗ സദസ്യൻ വി മുരളീധരൻ, RSS പാർലമെന്റ് മണ്ഡലം സംയോജകൻ അജയൻ, BJP സംസ്ഥാന സെക്രട്ടറി സി ശിവൻകുട്ടി, ജില്ലാ പ്രസിഡന്റ് ഗോപിനാഥൻ, BJP നിയോജക മണ്ഡലം പ്രസിഡന്റുമാർ, RSS സംയോജകർ, മണ്ഡലം ചുമതലയുള്ള പ്രഭാരിമാർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി ദുർബലനായി പോയതിന്റെ ഒറ്റ കാരണം കൊണ്ടാണ് BJP അനുഭാവി വോട്ട്, പ്രത്യേകിച്ച് ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട വോട്ടുകൾ അത് മറിഞ്ഞു പോകാൻ കാരണമെന്നുള്ളൊരു വിലയിരുത്തലാണ് കമ്മിറ്റിക്ക് ഉണ്ടായത്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് RSSന്റെ കേരള പ്രാന്ത കാര്യവാഹ് ഗോപാലൻകുട്ടി മാസ്റ്ററിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. കൊല്ലത്തുനിന്ന് ക്യാമറാമാൻ പ്രമോദ് പന്തിയോടൊപ്പം രാജ്കുമാർ.